നമസ്കാരം കൂട്ടുകാരെ, ഞാനിപ്പോൾ കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ വളാഞ്ചേരി കഴിഞ്ഞിട്ട് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് മുളയരി കൊണ്ടുള്ള പായസമുണ്ട്. അപ്പോൾ ഞാനതിലെ ഒരു ഗ്ലാസ് വാങ്ങി ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപാര ടേസ്റ്റാണ്. ഇതിവിടെ സാദിഖ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇവിടെ റോഡരികിലായിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് അവിടെ എല്ലാ ദിവസവും ഈ മുളയരിയും കൊണ്ടുള്ള പായസം അദ്ദേഹം കൊണ്ടുവയ്ക്കും. വഴികരിൽ വരുന്നവർക്കൊക്കെ അത് ഒരു ഗ്ലാസ്സിന് 20 രൂപയേ ഉള്ളൂ. ഇതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കണം. അപാര ടേസ്റ്റാണ്. ആ സാദിഖ് എന്ന് പറയുന്ന ആ ചേട്ടനെ ഞാനൊന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ കട ഇതാണ്. ആ റോഡിന് അപ്പുറത്തായിട്ടാണ്. ഏതായാലും ഞാനത് വാങ്ങിച്ചു കഴിച്ചു. അപാര ടേസ്റ്റ്. നിങ്ങൾക്കും അതിൻ്റെ രുചി എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാണ്. ഈ നിങ്ങൾക്കറിയാമല്ലോ, മുളയിൽ മുളയിലുണ്ടാകുന്നതാണ് മുളയരി. അങ്ങോട്ട് 10-15 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഈ മുള പൂക്കുകയും എന്നിട്ട് ആ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരി വന്നതിന് ശേഷം പിന്നീട് അത് നശിച്ചു പോകും എന്നാണ് ഈ സാദിഖ് എന്ന് പറയുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞത്. അദ്ദേഹം സ്ഥിരമായിട്ട് നിലമ്പൂരിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ ഈ മുളയരി കളക്ട് ചെയ്തുകൊണ്ടുവന്ന് അദ്ദേഹം പായസമുണ്ടാക്കി വിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും ഇതുവഴി പോകുന്നവർക്ക് ഈ മറന്നു പോകേണ്ട മുളയരി പായസം. ആ ചേട്ടൻ്റെ പേര് സാദിഖ്. നമസ്കാരം. ഇതാണ് സാദിഖ് എന്ന് പറയുന്ന ചേട്ടൻ. ചേട്ടനാണ് ഇവിടെ ഈ മുളയരി കൊണ്ടുള്ള പായസം ഉണ്ടാക്കി ഇവിടെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം അല്ലേ, വട്ടപ്പാറ ഇത് വളാഞ്ചേരിക്ക് അടുത്ത്, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെയൊക്കെ മണ്ഡലമാണ്. അതിൻ്റെ അടുത്തായിട്ടാണ് അദ്ദേഹം. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ആണ് ഇത് കച്ചവടം ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിറയെ വൃക്ഷങ്ങൾ, ഒരു വനത്തിൻ്റെ എല്ലാ അന്തരീക്ഷവും ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ഇരുന്ന് ഈ മുളയരി മാത്രമല്ല ഇവിടെ ആലപ്പുഴയിലാണ് വീട് അല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഇവിടെ വന്നിട്ട് 25 വർഷമായി. അപ്പൊ ഈ കച്ചവടം തന്നെയായിരുന്നു? അല്ല അല്ല, എന്തായിരുന്നു? ഞാൻ തടിയിൽ മരത്തിന്റെ പണിയൊക്കെ എടുത്തോളൂ. ഓക്കെ. പിന്നെ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളമായി. ഓക്കെ. അപ്പോൾ വളരെ താങ്ക്സ്. ഞാൻ ഈ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഞാനിത് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വിരോധമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് സാദിഖ് ചേട്ടനെ എല്ലാവരും പരിചയപ്പെടല്ലോ. അപ്പോൾ ഇനി ഇതുവഴി വരികയാണെങ്കിൽ ഈ ചേട്ടൻ്റെ അടുത്ത് കയറി മുളയരി പായസം കഴിക്കണം. അപാര ടേസ്റ്റാണ്. ഒന്നുകൂടി പറയുകയാണ്. ഓക്കെ.